Hey guys, welcome back to my channel. Appo ellarkum nammude channel pudhiya vlog ilekku swagatham. So guys, appo nammude intha video nu parayunnathu ningal korchu munpu oru video kandalle, adhaayathu oru cheriya horror sambhavam kandalle, adhaayathu nammude short film inde oru first korchu part aanu ippo kaanichu thannathu. Appo aa oru short film inde peru nu parayunnathu Arigil oraal. Appo nammude cheriya oru horror short film aanu. Appo adinte oru cheriya experience alle cheriya review parayan vendi nammude peru vlog cheyyunnathu. So I don't know about the channel, I'll get a nice channel, subscribe to the channel. Guys, I'm going to go to the short film complete and hard work. I'm going to go to the short film. അപ്പോൾ രാത്രി ഷൂട്ട് കുറച്ച് ആൾക്കാർ സീനൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അതായത് നമ്മൾ ആ മദ്യപിക്കുന്ന സീനൊക്കെ ഇല്ലേ, അതായത് ബിയർ കഴിക്കുന്ന ആ സീനൊക്കെ ഇല്ലേ, അപ്പോൾ അത് നമ്മൾ ഒരു ഓപ്പൺ ആയിട്ട് വീണ്ടും സൈഡിൽ നിന്ന് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ അതുവഴി പോയ കുറച്ച് ആൾക്കാർ ഓൾറെഡി വെള്ളമായിരുന്നു അവർ, അപ്പോൾ അവരിത് കണ്ടുകൊണ്ട് ഞങ്ങളൊക്കെ കുറച്ച് സീനായിരുന്നു. അതായത് രാത്രി ഒന്ന് വെള്ളം അടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ അവർക്ക് പറഞ്ഞ് ഞങ്ങളിതുപോലെ വെള്ളമൊന്നും ഒടിക്കുമല്ല, ഇത് വെറും ബിയർ ഊപ്പിയാണ്, ഇതിനകത്ത് സ്പ്രൈറ്റും ഒക്കെയാണ്, അല്ല ഒറിജിനൽ ബിയർ എന്നെല്ലാം പറഞ്ഞു. പക്ഷേ അവർ അവർ ഓൾറെഡി അടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ അങ്ങനെ കുറച്ച് സീനൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ പറഞ്ഞു തീർത്ത്, പിന്നെ അവർക്കും കാര്യം മനസ്സിലായി, ഇതൊരു ഷോർട്ട് ഫിലിം അത് മനസ്സിലായി, അങ്ങനെ സീൻസ് ഉണ്ടായിരുന്നു. പിന്നെ സത്യം പറഞ്ഞാൽ ആ ഒരു എക്സ്പീരിയൻസ്, അതായത് ആ ഒരു യക്ഷിയുടെ ആ സീക്വൻസ് കാണിക്കുന്നൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് ആ വിശാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഡയറക്ടർ വിശാൽ ചേട്ടൻ ആ പേടിച്ച് നോക്കുമല്ലോ ആ സമയത്തും, പിന്നെ അതിന് ശേഷം മറ്റേ ആ പവിത്ര എന്ന് പറഞ്ഞ അച്ചു, അതായത് ആ ഒരു എന്താ ആ ഒരു യക്ഷി നമ്മുടെ യക്ഷിക്കുട്ടി, അവളുടെ ഒരു നോട്ടമൊക്കെ വേറെ ലെവലായിരുന്നു. പിന്നെ അവളെ മുടി പറക്കുന്ന സീനൊക്കെ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ട്, അതായത് ആ ഒരു മുടി പറക്കുന്ന സീൻ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ആ നമ്മൾ ആ ഷൂട്ട് ചെയ്ത വീടിൻ്റെ തൊട്ടപ്പുറത്ത് വീടുണ്ട്, അപ്പോൾ ആ വീട്ടിൽ നിന്ന് മുറവും പിന്നെ മറ്റേ പ്ലാസ്റ്റിക് അടപ്പൊക്കെ ഇല്ലേ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് കണ്ട് ഞാനും പിന്നെ വേറെ ഒന്ന് രണ്ട് ചേട്ടന്മാർക്ക് ചേർന്ന് അവിടെ സൈഡിൽ നിന്ന് ഇങ്ങനെ വീശുക മുടി പറക്കണ്ടേ. അപ്പോൾ നമ്മൾ നിങ്ങൾ ക്യാമറക്കകത്ത് കാണുമ്പോഴത്തേനും അവൾ നോക്കുന്നു ആ സമയത്ത് മുടിയൊക്കെ ഇങ്ങനെ പറക്കുന്നുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ അതിനെ പിന്നാമ്പർ കാഴ്ച എന്ന് പറയുന്നത് ഞങ്ങൾ അപ്പുറത്ത് നിന്നിട്ട് പ്ലാസ്റ്റിക് ബക്കറ്റ് ഇങ്ങനെ വീശി വീശി ഇരിക്കുക, അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അത് ഓരോ ഷോട്ടുകൾ സത്യം പറഞ്ഞാൽ ഭയങ്കര പൊളിയായിരുന്നു. പിന്നെ മിക്കവാറും ഷൂട്ട് കഴിയുമ്പോൾ ഒരു 11 മണി പതിനൊന്നരയൊക്കെ ആകും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു അതിനകത്തൊരു കൈപ്പാടൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ, ആ ഒരു കൈപ്പാട് എടുക്കാൻ കുറച്ച് കോമഡിയൊക്കെ ആയിരുന്നു. മറ്റേ ചിങ്കാറില്ല മറ്റേ പെമ്പിളാരിങ്ങനെ നെറ്റിക്കിടല്ലോ ആ സംഭവം, അതൊക്കെ ഇട്ടാണ് ആ ഒരു കൈപ്പാട് എടുത്തതും. പിന്നെ ടോട്ടലി ഓൾമോസ്റ്റ് പൊളിയായിരുന്നു. പിന്നെ ഈ ഒരു കൊറോണ ടൈം ആണെങ്കിൽ പോലും ഞങ്ങളെല്ലാ സാമൂഹ്യ എന്താ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഷോർട്ട് ഫിലിം കംപ്ലീറ്റ് ചെയ്തത്. അകലം പാലിച്ചുകൊണ്ടാണെങ്കിലും എല്ലാം കൃത്യമായിട്ടെല്ലാം പാലിച്ചാണ് നമ്മൾ ഈ വർക്ക് ചെയ്തത്. പിന്നെ ഇതൊരു മൂന്നാമത്തെ ഷോർട്ട് ഫിലിമാണ് ഞാൻ അഭിനയിക്കുന്നത്. അപ്പം അതും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിന് മുമ്പാണെങ്കിൽ പോലും ലവ് സ്റ്റോറീസ് ഒക്കെ ചെയ്തിട്ടുള്ളതൊക്കെ, പിന്നെ ഹൊറർ ഷോർട്ട് ഫിലിം ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാം പൊളിയായിരുന്നു. പിന്നെ വിഷ്ണു എന്ന് പറഞ്ഞ ആ ഒരു കഥാപാത്രം അവൻ ഗസ്റ്റോളാണെങ്കിൽ പോലും അവൻ അവൻ്റെ ആ ഒരു ഇത് പക്കയായിട്ട് ചെയ്തു, അതായത് ആ ഒരു എന്താ പറയുക മറ്റേ എന്താ അല്ലേ എന്താ പറയുക വലിയ മറ്റേ ആ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞ് നോക്കിയാൽ വരത്തില്ലേ മറ്റേ ആ ജ്യോതിഷൻ, ആ അത് തന്നെ ആ സംഭവം ആ റോൾ അവൻ പക്കയായിട്ട് ചെയ്ത്. അതിനകത്ത് അവൻ്റെ ഒരു കോമഡി എന്ന് പറയുന്നത് മറ്റേ ആ പയ്യനെ വെച്ചിട്ട് പറയത്തില്ലേ നമുക്കൊന്ന് മറ്റേ എല്ലാ സംഭവം വെച്ച് നോക്കണം, അതായത് 3 3 6 6 3 9 എന്നൊക്കെ പറഞ്ഞ ആ ഒരു കണക്കുണ്ടല്ലോ അത് ഭയങ്കര കോമഡിയാണ്. അങ്ങനെ കുറേ കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ആക്സിഡൻറ് സീൻ ഇല്ലേ, ആ ആക്സിഡൻറ് സീൻ ക്രിയേറ്റ് ചെയ്യാൻ കുറച്ചധികം കഷ്ടപ്പെട്ടു. അതായത് ആ ഒരു റോഡിൻ്റെ ആ ഒരു വളവിൻ്റെ സ്ഥലത്ത് നിന്നും ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യണം ആ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തെടുത്തത്, കാരണം ഈ കൊറോണ ഒക്കെ ആണ്ട് കുറച്ചധികം കഷ്ടപ്പെട്ട്. പിന്നെ കുറച്ച് കുങ്കുമൊക്കെ ഒഴിച്ച് പിന്നെ വണ്ടിയൊക്കെ ചരിഞ്ഞ് നടത്തി പിന്നെ അവൾ അച്ചു കിടക്കുന്നു അതിൻ്റെ സൈഡിൽ. പിന്നെ നമ്മുടെ ആ ഒരു ആക്സിഡൻറ് സീനി അബി എന്ന് പറഞ്ഞ മറ്റൊരു കൂട്ടുകാരനാണ് ആ ഒരു വണ്ടി ഓടിക്കുന്ന സംഭവം ചെയ്തത്, അവനും ഒരു സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ ഈ ഒരു സീൻ ചെയ്ത സമയത്ത് ശരിക്കും അത് റോഡിൽ കൂടെ പോയ ആൾക്കാർ ചോദിക്കുകയും ചെയ്ത് അത് ശരിക്കും ആക്സിഡൻ്റ് ആണെന്ന് ചോദിക്കുകയും ചെയ്ത്, അതും ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു പട്ടിയെ രക്ഷിക്കുന്നൊക്കെ സംഭവം നമ്മൾ ഈ ഒരു വ്ളോഗ് ചെയ്തായിരുന്നു, അത് ഞാൻ അതിൻ്റെ ആ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എന്തായാലും ആഡ് ചെയ്തേക്കാം, ഒന്ന് കണ്ടേക്കണം. സംഭവം പൊളിയാണ്.
സത്യം പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം കൊണ്ടും ഒരു പൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നിങ്ങൾ ആ ഷോർട്ട് ഫിലിം കണ്ടു കാണാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കാണാത്തവർ കയറി കാണണം. അപ്പോൾ ചാനലിൻ്റെ പേര് മറക്കണ്ട, AAB മീഡിയ. അപ്പോൾ നമ്മുടെ ഷോർട്ട് ഫിലിമിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കയറി കണ്ടേക്കണം. സംഭവം കിടുവാണ്. അപ്പോൾ അധികം പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല. സംഭവം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നത് തീർച്ചയായിട്ടും. പിന്നെ കാണുവാണെങ്കിൽ രാത്രി ഒരു 8:30 അല്ലെങ്കിൽ 9 മണി കഴിഞ്ഞിട്ട് കാണാവുള്ളൂ. പിന്നെ ഹെഡ്സെറ്റ് വെച്ച് മസ്റ്റായിട്ട് ഹെഡ്സെറ്റ് വെച്ച് വാച്ച് ചെയ്യാവുള്ളൂ. അപ്പോൾ സംഭവം തന്നെ കിടുവാണ്. അപ്പോൾ നമ്മളിന്ന് പുതിയ വർക്കുമായിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കാം. അപ്പം ചാനൽ AAB മീഡിയ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തേക്കോ. അതുപോലെ തന്നെ ഈ ഒരു ചാനലിൻ്റെ നെടുന്തൂൺ എന്ന് പറയുന്ന വിശാൽ എന്ന് പറഞ്ഞ വ്യക്തി തന്നെയാണ്. പുള്ളിയാണ് ഇതിൻ്റെ ഇതുവരെ ചെയ്തേക്കുന്ന സ്റ്റോറിയും ബാക്കി എല്ലാം ഒട്ടുമിക്ക കാര്യങ്ങളും പുള്ളി തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളെ നിങ്ങളൊന്ന് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തേക്കുക. അതോടൊപ്പം എൻ്റെ ചാനൽ നിങ്ങൾ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ ഗായ്സ് പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ അതേ ലാഗാക്കുന്നില്ല, പുതിയ വ്ലോഗായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.